ഹായ് ഹലോ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ഓർക്കിഡ് റോസ് റെഡ്. കേട്ടപ്പോൾ ഞെട്ടിപ്പോയല്ലേ? ശരിക്കും ഞാനും ഇന്നലെ അങ്ങ് ഞെട്ടിപ്പോയട്ടോ. കാരണം എനിക്കറിയില്ലായിരുന്നു ഇതാണ് ഓർക്കിഡ് റോസ് റെഡ് എന്നുള്ളത്. അപ്പോൾ ഒത്തിരി പേര്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓർക്കിഡ് റോസ് എന്ന് വെച്ചാൽ എന്താ പറയുന്നത്. കുറേ കാലമായിട്ട്, ഒരു 1-2 വർഷമായിട്ട് പൂക്കൾക്ക്, റോസുകൾക്ക് ഇടയിൽ രാജകുമാരിയായിട്ട് വിലസുന്നതാണല്ലേ. ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന, ഒത്തിരി പേര് മേടിക്കുന്ന പിങ്ക് കളർ റോസാണ്. അപ്പോൾ ഒത്തിരി പേര് ഇതിനിടയ്ക്ക് നമ്മുടെ ഔട്ട്ലെറ്റിലൊക്കെ വരുന്നവരും മെസ്സേജിലൊക്കെ ചോദിക്കുന്നുണ്ട് ഓർക്കിഡ് റോസ് റെഡ് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് റെഡിനെക്കുറിച്ച് അറിയില്ല. ഞാൻ പറഞ്ഞു റെഡ് ഇല്ല, നമുക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും തരാമെന്ന് പറഞ്ഞു. പക്ഷെ അന്നൊന്നും ഞാൻ റെഡ് കണ്ടിട്ടില്ല, എനിക്കറിയില്ല റെഡ് ഏതാന്നുള്ളത്. അപ്പം ഞാൻ ഒരുപാട് സ്ഥലത്ത് യാത്ര പോകുമ്പോൾ ഞാൻ ചോദിക്കും ഓർക്കിഡ് റോസ് റെഡ് ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ അവിടെ എങ്ങനെ റെഡ് ഇല്ല, ആർക്കും റെഡിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടത് കേട്ടോ, ഓർക്കിഡ് റോസ് റെഡ്. ആ റെഡ് എന്ന് പറഞ്ഞ് അവർ കാണിക്കുന്ന എന്താണെന്നറിയാവോ, ഈ ഒരു റോസാണ്. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. കാര്യം ഇതിൻ്റെ 10-ഓളം പ്ലാന്റ്സ്, മദർ പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ആ ഒരു പ്ലാന്റാണ് ഓർക്കിഡ് റോസ് റെഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും വണ്ടറായിപ്പോയി. ഇത്രയും നാൾ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം ഇത് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇതാണ് ഓർക്കിഡ് റോസ് റെഡ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ റോസ് ഞാൻ മിക്കപ്പോഴും നമ്മുടെ ഔട്ട്ലെറ്റിൽ വിരിഞ്ഞ് നിൽക്കുന്ന റോസാണ്. അപ്പോൾ ഒത്തിരി പേര് വന്ന് ഇതിൻ്റെ തൈകളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അത് തൈകളാക്കാൻ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 2 മാസത്തിനുള്ളിൽ ഇതിൻ്റെ തൈകളൊക്കെ ഏതാണ്ട് റെഡിയായി വരുന്നുണ്ട്, വിൽപ്പനയ്ക്കായിട്ട് റെഡിയാവുന്നുണ്ട്. പക്ഷേ ഓർക്കിഡ് റോസ് റെഡാണ് ഇതെന്ന് അറിഞ്ഞത് ഞാൻ ഇന്നലെയാണ്. സത്യത്തിൽ ഞാൻ ഇത് നേരത്തെ ഇതിൻ്റെ വീഡിയോസ് കാണിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇതിൻ്റെ പേരെനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, പിന്നെ ഇത് ഓർക്കിഡ് റോസ് റെഡാണ് ഇതെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ഇതിനെയും ഓർക്കിഡ് റോസിനെയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് സിമിലാരിറ്റി തോന്നുന്നുണ്ട് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്കറിയാം ഓർക്കിഡ് റോസ് എന്ന് വെച്ചാൽ ക്ലൈംബിംഗ് റോസ് അല്ല, എന്നാൽ ഒരു ക്ലൈംബിംഗ് പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരു സെമി ക്ലൈംബിംഗ് എന്ന് പറയാം, കുറച്ചൊന്ന് പടരുന്ന, തീരെ കുട്ടിച്ചെടിയല്ല, കുറച്ചൊന്ന് പടർന്ന് വളരുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു റോസും അങ്ങനെ തന്നെയാണ്, കുറ്റിച്ചെടിയല്ല, ഇതും കുറച്ചൊന്ന് പടർന്ന് വളരുന്ന ഒരു ക്ലൈംബിംഗ് സ്വഭാവം കാണിക്കുന്നതാണ്. എന്നാൽ വലിയ ക്ലൈംബിംഗ് ആയിട്ട് പോവില്ല, അങ്ങനെ ഒരു റോസാണിത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കൊല്ലയായിട്ടാണ് ഇത് പൂക്കുന്നത്. ഒരുപാട് ദിവസം പൂക്കൾ നിൽക്കുകയും ചെയ്യും. ഓർക്കിഡ് റോസിൻ്റെ പൂക്കളെ പോലെ തന്നെയാണ്, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള അടിപൊളി പൂക്കളാണ്. കൊല്ലയായിട്ടാണ് വിരിയുന്നത് കണ്ടോ. ഓരോ ബഞ്ചിൽ ഓർക്കിഡ് റോസ് വിരിയുന്നത് പോലെ തന്നെ ഓരോ ബഞ്ചിലും ഒരുപാട് പൂക്കൾ വരും. ഇതിപ്പോൾ പ്ലാന്റ് കുറച്ച് ചെറുതാണ്, അതുകൊണ്ട് കുറച്ച് പൂക്കളെ ആയിട്ടുള്ളൂ. ശരിക്കും നേരത്തെയൊക്കെ ഒരു കൊല പൂക്കുമ്പോൾ നന്നായിട്ട് വലിയ ബഞ്ചായിട്ട് കൊലകൾ പൂക്കണുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ശരിയാണല്ലോ, ഓർക്കിഡ് റോസിന് ഇതിനും തമ്മിൽ ഭയങ്കര സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതായിരിക്കണം ഓർക്കിഡ് റോസ്. ഇത് ആധികാരികമായിട്ട് പറയുന്നതല്ല കേട്ടോ, എനിക്കും അറിയില്ല ശരിക്കും ഓർക്കിഡ് റോസ് എന്താണെന്നുള്ളത്, ഓർക്കിഡ് റോസ് റെഡ് എന്താണെന്നുള്ളത് എനിക്കും അറിയില്ല. ഞാനും ഇന്നലെ ഒരു വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന വീഡിയോ ആണിത്. ഇതാണോ ഓർക്കിഡ് റോസ് റെഡ് എന്നുള്ളത് എനിക്ക് ധാരണ ഉറപ്പില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം ഇത് തന്നെയാണോ ഓർക്കിഡ് റോസ് റെഡ് എന്ന്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വീക്കിലും ഒരപ്പച്ചൻ ഇവിടെ വന്ന് ചോദിച്ചിരുന്നു ഓർക്കിഡ് റോസ് റെഡ് വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ ഓർക്കിഡ് റോസിൻ്റെ വേറെ കളേഴ്സ് ഏതെങ്കിലും ഉണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, നമുക്ക് പിങ്ക് മാത്രമേ ഉള്ളൂ, പിങ്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ പിങ്ക് കളർ ഓർക്കിഡ് റോസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇത് ഓർക്കിഡ് റോസ് ആണെന്ന് അറിയുന്നത് ഇന്നലെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ആ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത്, ഇന്ന് തന്നെ ഈ വീഡിയോ ഇടുന്നത്, കാര്യം നിങ്ങളെ കൂടെ അറിയിക്കാനാണ്. ഇനിയിപ്പോൾ ഇത് പിങ്ക് അല്ല എന്നുണ്ടെങ്കിൽ, ഇത് റെഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരുമല്ലോ. എന്തായാലും ഈ റോസ് നമ്മുടെ ഔട്ട്ലെറ്റിൽ വരുന്നവരെല്ലാവരും കണ്ണ് വെച്ചിട്ട് പോകുന്ന ഒരു റോസാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈകൾക്കായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അഥവാ ഇതാണ് ഓർക്കിഡ് റോസ് റെഡ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് 2 മാസം ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരുപാട് തൈകൾ വിൽപ്പനയ്ക്ക് എത്തിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അടിപൊളി റോസാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള റോസാണ് കേട്ടോ. ഇത് വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ക്യൂട്ട്നെസ്സാണ്. എന്താ പറയണേ, അതിവിടെ വന്ന് കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ, പ്രത്യേക കളറും അകത്തൊരു ഇതും ഒക്കെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ നിപ്പോൾ ഒരു ബ്രൈഡൽ ബൊക്കെ നിൽക്കുന്നത് പോലെയുള്ള ഒരു നിപ്പൊക്കെ കൊണ്ട് സൂപ്പർ സുന്ദരിയാണ്. ആരും ഇഷ്ടപ്പെടുന്നൊരു സുന്ദരി റോസാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കുറേ ദിവസം നിൽക്കും എന്നുള്ളതും ഈ റോസിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ കൊഴിഞ്ഞു പോവാണ്ട് അതിൽ നിന്ന് തന്നെ കരിഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ്. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ ഓർക്കിഡ് റോസിനെ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് കണ്ടോ, പൂക്കൾക്ക് കണ്ടോ ഒരു സാമ്യം പോലെ തോന്നുന്നുണ്ട്, ഇലകൾക്കും ഒക്കെ ഒരു സാമ്യം പോലെ തോന്നുന്നുണ്ട്. എന്തായാലും
ഇനിയിപ്പോൾ ഓർക്കിഡ് റോസിൻ്റെ റെഡ് അല്ലാന്നുണ്ടെങ്കിലും ആ സുന്ദരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓർക്കിഡ് റോസ് ഭയങ്കര ഇഷ്ടമാണ്. ഓർക്കിഡ് റോസ് നമുക്ക് സ്റ്റോക്ക് വന്നതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഈ ഫ്രൈഡേ ഒരു സ്റ്റോക്ക് വരുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി റോസുകളായിട്ട് പുതിയൊരു സ്റ്റോക്ക് നമ്മുടെ ഫ്രൈഡേ എത്തുന്നുണ്ട്. എന്തായാലും ഓർക്കിഡ് റോസിൻ്റെ റെഡിനെ കുറിച്ച് ഞാൻ എനിക്ക് കിട്ടിയ അറിവ് പറഞ്ഞു. ശരിക്കും ഇന്നലെയാണ് ഞാൻ വേറൊരു ചാനലിൽ ഈ ഓർക്കിഡ് റോസ് റെഡിനെ കുറിച്ച് കാണുന്നത്. അപ്പോൾ ഇത് ഈ ഒരു പൂവ കാണിച്ചത് അപ്പോൾ ശരിക്കും ഞാൻ വണ്ടറായിപ്പോയി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എനിക്ക് നിങ്ങളോട് ആ സന്തോഷം പങ്കുവെച്ചോളാൻ വയ്യാഞ്ഞിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഓർക്കിഡ് റോസ് സുന്ദരിയെ, ഓർക്കിഡ് റോസ് എന്ന് വേണമെങ്കിൽ ഇനി വിളിക്കല്ലേ, ഞാൻ തൽക്കാലം അങ്ങനെ വിളിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാം കമൻസും അഭിപ്രായങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം നമുക്കിതിന് പേരിടാം. അപ്പോൾ ഇത്രയും നാളെ എനിക്ക് പേരറിയില്ലായിരുന്നു. ഉറപ്പായിട്ടും ഒത്തിരി പേര് പറയുന്നു ഇത് തന്നെയാണ് ഓർക്കിഡ് റോസ് റെഡ് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് നമ്മൾ ഓർക്കിഡ് റോസ് റെഡ് എന്ന് പേരിടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സുന്ദരി പെണ്ണിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് എനിക്കറിയാം. എനിക്കറിയാം കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി പേര് ഇവിടെ വരുമ്പോൾ ഇത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ചോദിക്കുന്ന റോസാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും ഇതിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും അപ്പോഴപ്പോഴപ്പോഴും തന്നെ നിറച്ച് പൂക്കൾ വന്ന് ഏതാണ്ട് എല്ലാ ദിവസവും പൂക്കൾ കാണുന്ന ഒരു സുന്ദരി പെണ്ണാണ്. ഒരുപാട് ഇഷ്ടം, ഒരുപാട് 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 ഇഷ്ടമുള്ള ഒരു റോസാണ്. അപ്പോൾ ഞാനിതിങ്ങനെ പറഞ്ഞ് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഓർക്കിഡ് റോസ് റെഡിനെ കാത്തിരുന്നവരെല്ലാം കണ്ടോളൂ, ഇതായിരിക്കണം ഓർക്കിഡ് റോസ് റെഡ്. അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും ആ യൂട്യൂബ് ചാനലുകാരെ വിശ്വസിക്കുക. അല്ലെങ്കിൽ ഞാൻ ചാനൽ നയമൊന്നും ഓർക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ടുപോകുമായിരുന്നു, എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഒരു മലയാളം ചാനൽ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു റോസ് കാണിച്ചത്. എന്തായാലും എല്ലാവർക്കും ഈ ഒരു റോസ് ഇഷ്ടമായി എന്ന് വരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഒരുപാട് 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 വെറൈറ്റി പൂക്കളുടെ കാഴ്ചകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ലോഡ്, ഇപ്പം നമുക്ക് കുറേ പ്ലാന്റുകൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഓർക്കിഡ് റോസൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ലോഡ് വരുന്നത് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ വരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. കുറച്ച് സർപ്രൈസുകളൊക്കെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നടക്കുമെന്നറിയില്ല, മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റാ.